കാടിനും കടുവയ്ക്കുമിടയിൽ വയനാട്ടിൽ മനുഷ്യവാസം സങ്കീർണമായി. ജില്ലയിൽ നരഭോജികളാൽ വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം കുത്തനെ ഉയരുന്നു. 2131 ചതുരശ്ര വിസ്തീർണമുള്ള വയനാടിന്റെ 38% വനങ്ങളാണ്. കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന വയനാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം 50-ലേറെയാണ്. കാട്ടിലും നാട്ടിലുമായി സ്വൈരവിഹാരം നടത്തുന്ന ആനകളുടെ ആക്രമണത്തിൽ 30-ലേറെ പേർക്ക് ജീവൻ പൊലിഞ്ഞു. കടുവ ഭക്ഷണമാക്കിയവരുടെ എണ്ണം 5 നിൽക്കുന്നു. കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഏറെയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക്. കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും ആക്രമണത്തിൽ 3 പേർ മരിച്ചു. വിറകും തേനും ശേഖരിക്കാൻ പോയവരാണ് കടുവയ്ക്ക് ഭക്ഷണമായത്. കാട്ടാനകളുടെ ആക്രമണത്തിൽ പനമരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സുരേഷിന്റെ പിതാവ് രാഘവനെ ആന കാപ്പുഞ്ചാലിൽ വെച്ച് കൊലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവറായിരുന്ന ശിവകുമാറിനെ തല ഒഴികെയുള്ള ഭാഗം മുഴുവനും കടുവ ഭക്ഷിച്ചു. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കർണാടക വനാതിർത്തിയോട് ചേർന്ന ബൈരക്കുപ്പ, മച്ചൂർ, ഗുണ്ടറ, പുളിച്ചോട്ടിൽ ചിന്നപ്പ, മനിവില കോളനിയിലെ മധു, ബാവലി മച്ചൂർ ചെമ്പകൊല്ലി കോളനിയിലെ കുള്ളൻ എന്നിവർ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചു. ഇങ്ങനെ പട്ടിക നീളുന്നു. തീർച്ചയായിട്ടും സർക്കാർ എല്ലാ പദ്ധതികൾ ആരംഭിച്ചു. മാത്രമല്ല അതിൻ്റെ ക്രാഷ് കാർഡ് ഫെൻസിംഗ് എന്നുള്ള പുതിയ സംവിധാനമാണ് ഇവിടെ വയനാട്ടിൽ തന്നെ ആദ്യമായിട്ട് അത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ പൂർണ്ണമായിട്ടും ഏതാണ്ട് ടെൻഡർ നടപടിയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഏതാണ്ട് ദാസനക്കര വരെയുള്ള 16 കിലോമീറ്റർ പ്രദേശം ക്രാഷ് കാർഡ് ഫെൻസിംഗ് ഉടൻ തന്നെ അതിൻ്റെ പ്രവൃത്തി നടക്കാൻ ആരംഭിക്കുക. ഇവർക്കൊക്കെ താൽക്കാലിക ആശ്വാസം സർക്കാർ നൽകുന്നുണ്ടെങ്കിലും കുടുംബത്തിന് സംഭവിക്കുന്നത് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ്. കാടിനെയും നാടിനെയും വേർതിരിക്കാനുള്ള നടപടികൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുന്നവരുടെ എണ്ണത്തിലും വൻ വർധനയാണ് പോയ വർഷങ്ങളിൽ ഉണ്ടായത്. എന്നാണ് ഇതിനൊരു അറുതി എന്നാണ് കർഷകർ ചോദിക്കുന്നത്. റഷീദ്, വയനാട് ഡിവിഷൻ, പനമരം.